ജോളോസ്ലിപ്പ് കഴിച്ച ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ഇപ്പൊ അമ്മയാണ്. പാത്രം എനിക്ക് വലിയ എരിവായിട്ട് തോന്നണ്ട, സത്യം കുറെ എനിക്ക് വലിയ എരിവായിട്ട് തോന്നണ്ട. ഞാൻ ഈ പൊടി നിങ്ങൾ കണ്ടാണ് ഞാൻ പറ്റിക്കണല്ല, കംപ്ലീറ്റ് പൊടിയിനകത്ത് ഒരു തുള്ളി ബാക്കിയില്ല, വടിച്ച് തുടച്ച് ഞാൻ ഭയങ്കര ഭയങ്കര ഓവറായിട്ടൊക്കെ ചെലവ് കാണിച്ചില്ലേ, അതൊക്കെ ലേശം തള്ളാട്ടാ. വെറുതെ മേടിച്ച് പൈസ തരണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ഞാനത് ഒന്നും കഴിക്കാതെയാണ് ഞാൻ ആ എരിവുള്ളത് കഴിച്ചത്. അതായത് വെറും വയറ്റില്ല, കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ. എനിക്ക് തോന്നുന്നു എന്നെ കൊണ്ട് പറ്റൂ, കാരണം അത് ആവേശത്തെ പാത്രം അത്രയും വേണ്ടായിരുന്നു. കുറണ്ണടാ കുറണ്ണ കുറണ്ണ എനിക്ക് എനിക്കൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. കുറച്ചേരം കഴിഞ്ഞിട്ടുണ്ടാവും അറിയില്ല, പക്ഷെ ഞാൻ എന്തായാലും ഗ്യാസ് ഫോം ചെയ്യും അല്ലേ. ആണോ, ആ ചിലപ്പോ ആ എരിവിന്റെ കൂടെ ഐസ്ക്രീമും കൂടെ കഴിച്ചോണ്ടായിരുന്നു. ഒക്കത്ത് ഉപ്പും മുളകും സഹിച്ചുപിടിച്ചിരിക്കുന്ന എരിവ് ഇല്ലാന്ന് ഞാൻ പറയാനുള്ള. എനിക്ക് തോന്നുന്നത് ഈ പഴമക്കാരൊക്കെ ഒരുപാട് എരിവ് കഴിച്ച് ശീലിച്ചവരാണല്ലോ, അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ഫിറോസ് കേക്കാ എനിക്ക് തോന്നുന്നു പാലക്കാടൊക്കെ നല്ല എരിവിലാണ് കഴിക്കണമെന്ന് തോന്നുന്നുണ്ട്. വേർക്കണ വേറെ കൊണ്ടല്ല, ഫാൻ ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ്. നിന്റെ എരിവ് ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് വരാം, പറഞ്ഞുതരാം. ഞാൻ ചുണ്ടിൽ മുട്ടിച്ചിരുന്നെങ്കിൽ ചുണ്ടിന്റെ അവിടെ എരിഞ്ഞാണ് ഇപ്പൊ, പക്ഷെ അന്നാലും കുറച്ചൊക്കെ ഞാൻ ഇങ്ങനെ വായിക്കട്ടെ ഇങ്ങനെ അടിച്ചോണ്ട് ചുണ്ടിലായിരുന്നു, അപ്പൊ ഒരു എരിവ് തോന്നുന്നുണ്ട്. നാവാണ് കൂടുതൽ കിടന്ന് എരിയുന്നത്. നമ്മുടെ ഈ ബാവുല്ലേ മുകളില് അവിടെ ഒന്നും എരിയുന്നില്ല, അവിടെ നിന്ന് അങ്ങനെ എരിയുന്നത്. ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എരിവ് ദീ ഭാഗത്ത് ഇവിടെ ഇവിടെ പിന്നെ ചെവിയുടെ ഇങ്ങോടാണ് എരിവ് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്. കോൾഡ് എനിക്ക് ചെറുതായിട്ട് ഉണ്ടായിരുന്നു, അല്ലാതെ എരിവ് കഴിച്ച് കൊള്ളു എന്നല്ല. സ്വാദില്ല, ഞാൻ പ്രതീക്ഷിച്ച കുറച്ച് സ്വാദം കൂടി ഉണ്ടാവും എന്നുള്ളതാണ് ഇതിന്റെ ഒരു. ഞാൻ പറയാം താഴ്ത്തി കെട്ടി കാണിക്കാനല്ല, പക്ഷെ ഞാൻ കാര്യമായിട്ട് പറയാം, നമ്മുടെ പറവിലുള്ള മുട്ട 10 എണ്ണം കഴിച്ച ഈ എരിവിന്റെ മുകളിലായിരിക്കും, ഈ എരിവിന്റെ മുകളിലായിരിക്കും. ഞാൻ വെച്ചിട്ട് ഒരു 5 മുട്ട 6 മുട്ടയൊക്കെ കഴിക്കാറുണ്ട്. അതുകൊണ്ടാണെന്നുകൊണ്ട് എനിക്ക് വലിയ എരിവായിട്ട് തോന്നുന്നുള്ള, സത്യം കുറെ എനിക്ക് വലിയ എരിവായിട്ട് തോന്നുന്നുള്ള. ഞാൻ ഈ പൊടി നിങ്ങൾ കണ്ടാണ് ഞാൻ പറ്റിക്കണല്ല, കംപ്ലീറ്റ് പൊടിയിനകത്ത് ഒരു തുള്ളി ബാക്കിയില്ല, വടിച്ച് തുടച്ച് ഞാൻ. ഒരു കാര്യം തീർച്ചയായിട്ടും പറയാം, ഭയങ്കര ഭയങ്കര ഓവറായിട്ടൊക്കെ ചെലവ് കാണിച്ചില്ലേ, അതൊക്കെ ലേശം തള്ളാട്ടാ, അതെനിക്ക് പറയാനായിരിക്കാൻ വയ്യ. ഞാൻ ഫുൾ പൊടി കഴിച്ചിട്ടെ വയറിനെ എടുക്കാമോ? ഗ്യാസ് ഫീൽ എനിക്ക് ഫീൽ ചെയ്യണ്ട, ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ഗ്യാസ് ഫീലിംഗ് ഉണ്ട്. ഇത് അവിടെ തന്നെത്താനെ ഗോപ്രോ ഓണായി, അതെങ്ങനെയാ മനസ്സിലായില്ല കേട്ടോ. എനിക്ക് എന്നെ എഫക്ട് ചെയ്യുന്നില്ല കേട്ടോ, കാര്യമായിട്ട് പറഞ്ഞു. മെയ്ഡ് വിത്ത് ദ കാരലീന റീപ്പർ പെപ്പർ. മിസ്റ്റർ കാരലീന, മലയാളികളോട് കളിക്കുമ്പോൾ സൂക്ഷിക്കണം, ചില മലയാളികൾക്ക് ഈ എരിവൊന്നും വലിയ എരിവല്ല. എനിക്കൊന്നും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡുകൾ തായ് ഫുഡ് അതൊക്കെയാണ്. ഞാൻ തായ്ലൻഡിലൊക്കെ പോയിട്ട് നല്ല എരിവ് കഴിച്ചിട്ടുണ്ട്, നല്ല വെടിക്കെട്ട എരിവൊക്കെ. അവിടെ ഈ ടെബാസ്കോ സോസ് കിട്ടുന്ന പോലെ ഈ പറഞ്ഞ ഗോസ്റ്റ് പെപ്പറൊക്കെ സോസൊക്കെ ഉള്ളത് ഞാൻ തട്ടിയൊക്കെ ഇട്ടിട്ട് കഴിച്ചിട്ടുണ്ട്. ചിലപ്പോൾ എനിക്ക്
എനിക്ക് അത് എരിവ് നല്ലപോലെ സഹിക്കാൻ പറ്റുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. സത്യമായിട്ട് പറയാം, നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഒറിജിനലായിട്ടുള്ള സംഭവമാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ തുറന്ന് പറയാണ്, എരിവ് ഇഷ്ടമുള്ളവർക്ക് ഇതൊരു എരിവൊന്നും അല്ല. പിന്നെ ആസ്വാദനം നമുക്ക് കിട്ടില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഫ്ലേവർ ഇല്ല. 199 രൂപയ്ക്ക് ഞാനാണെങ്കിൽ പുതിയ 85 രൂപയുടെ 2-3 പാക്കറ്റ് ലേസ് മേടിച്ചിട്ട് ഞാൻ കുത്തിയിരുന്ന് തിന്നും വേണമെങ്കിൽ. അതിനകത്ത് വേണം പെരി പെരി സോസും ഗോസ് പേപ്പറും കിട്ടിട്ട് വേണമെങ്കിൽ ഞാൻ തിന്നാം. കാരണം പൈസക്ക് ഒട്ടും ലാഭമല്ല, വെറുതെ മേടിച്ച് പൈസ വേണ്ടാന്നേ ഞാൻ പറയുള്ളൂ. വലിയ ഒരു ഇതൊന്നും ഇല്ല. പിന്നെ നിങ്ങൾക്ക് അത്ര ആഗ്രഹമാണെന്ന് കഴിച്ചു നോക്കണം അങ്ങനത്തെ സീനാണെങ്കിൽ ട്രൈ ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ ഗർഭിണികളായവരൊന്നും കഴിക്കണം, കാരണം വയറിൽ ചെന്നിട്ട് വയറ് വേദന എടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കംഫർട്ടൊക്കെ വന്നാൽ നിങ്ങൾക്ക് പ്രഗ്നൻസിയെ ബാധിക്കുമല്ലോ. അതുകൊണ്ട് അത് ചെയ്യാൻ നിൽക്കണ്ട. പിന്നെ തീരെ എരിവ് പറ്റാത്തവരാണെങ്കിൽ വേണ്ടെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ അതൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് പറയുക, അല്ലെങ്കിൽ അനുപയുടെ അച്ഛനെ കൊണ്ട് കഴിപ്പിച്ച് നോക്കണോ, അച്ഛൻ ഭയങ്കര എരിവ് ഇഷ്ടമുള്ള ഒരാളാണ്, അച്ഛനെ കൊണ്ട് കഴിപ്പിച്ച് നോക്കണോ, അങ്ങനെ എന്താണ് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഐഡിയ നിങ്ങൾ പറ. നമുക്ക് വയറ് വേദന എടുക്കണമെന്ന് പറഞ്ഞു എനിക്ക് തോന്നണം. അമ്മക്ക് ഓൾറെഡി കുറച്ച് നേരം ചുമയുണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ വേറെ എന്താണ് എനിക്ക് തോന്നുന്നു ഫുഡ് കാര്യം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഗ്യാസ് കയറിയതാന്ന് തോന്നുന്നു. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. ഗൈസ് ഒരു കാര്യം കൂടി പറയാനുണ്ട്, വേറെ ഒന്നും കൊണ്ടല്ല. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിപ്പോൾ ഒരു സീനുമില്ല, ഒരു പ്രശ്നവുമില്ല. നമ്മുടെ സ്പൈസി നൂഡിൽസ് ഇല്ലേ സാമ്യങ്ങിൻ്റെ, അത്ര എരിവുള്ളൂ. സത്യമായിട്ട് പറയാം, അത്ര എരിവേ ഉള്ളൂ. അത് തന്നെയാണ്, അത് കുറേ. അതായത് ഒരു പാക്കറ്റ് സാമ്യങ് നൂഡിൽസ് മൊത്തം എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ എത്ര എരിവുണ്ടാവും, അത്രേ ഉള്ളൂ ഈ സാധനത്തിന്. അല്ലാണ്ട് മറ്റുള്ളവർ പറഞ്ഞ പോലെ എൻ്റെ മോനെ ചാവാറായി അങ്ങനെയൊന്നുമില്ല. സത്യമായിട്ട് പറയാണ്, സത്യമായിട്ട്. ഗൈസ് ഇതിപ്പോൾ നെക്സ്റ്റ് ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ ഇത്രയും ഒരു ദിവസമോളം ഇതിൻ്റെ കറക്റ്റ് ഫീഡ്ബാക്ക് പറയാൻ കാത്തിരുന്നത് വയറിന് വല്ല പ്രശ്നം ഉണ്ടായോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം കുറേ മണിക്കൂർക്ക് ശേഷം ഉണ്ടായോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം അമ്മ അമ്മക്ക് എന്താ പറയാനുള്ള? ഞാനത് ഒന്നും കഴിക്കാതെയാണ് ഞാൻ എരിവുള്ളത് കഴിച്ചത്. അതായത് വെറും വയറ്റില്ല, അമ്മ വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ. എങ്കിലും എനിക്കത് കഴിച്ച് കുറേ കഴിഞ്ഞപ്പോൾ ഒരു ഗ്യാസ് പോലെ എനിക്ക് വന്നു. അത് കുറച്ച് അതെങ്കിലും സഹിക്കാൻ, വയറ് കൊളുത്തിപ്പിടിക്കൽ പോലെ ഗ്യാസ് കയറിയിട്ട്, ഇങ്ങനെ ഒരു കൊളുത്തിപ്പിത്തം പോലെ എനിക്ക് കുറച്ച് നേരം വന്നു. അത് കുറച്ചൊരു ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഐസ്ക്രീം അപ്പോൾ ഒരു സ്പൂൺ കഴിച്ചില്ല. അതിൻ്റെ കുഴപ്പമാണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് ഇത് കഴിക്കുമ്പോഴേക്കും നമ്മൾ ഉടനെ തന്നെ, കാരണം ഇത് അത്ര ചൂട് വരുന്ന സാധനങ്ങളാണ്, അതിൽ കൊണ്ട് ഐസ്ക്രീം കഴിച്ചാൽ എനിക്കൊന്ന് വീണ്ടും ഗ്യാസ് കയറുന്ന തോന്നണത്. പ്രത്യേകിച്ച് വെറും വയറ്റിലൊക്കെ ഐസ്ക്രീം കഴിച്ചാൽ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം എനിക്കും ചെറിയ രീതിയിൽ ഗ്യാസ് ട്രബിൾ വന്നു. പക്ഷെ അമ്മയുടെ അത്ര വന്നില്ല, എനിക്ക് കുറെ നേരം ഏമ്പക്കങ്ങളൊക്കെ വന്നു. എനിക്ക് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഏമ്പൊക്കെ ഇട്ട് പോയെങ്കിലും പിന്നെ കഴിഞ്ഞപ്പോ എനിക്ക് ഒത്തിരി വേദന എങ്കിലും അത് നമുക്ക് സഹിക്കാവുന്നതാണ്. എനിക്ക് അമ്മ അത് ഏമ്പക്കം പോവാതെ പിടിച്ചു നിർത്തിയൊക്കെ കൊണ്ടായിരിക്കാം. ഞാൻ ഈ പെപ്സി അല്ലെങ്കിൽ പെപ്സി അല്ല, സത്യം പറയാം ഈ റെഡ്ബുള്ള് കുറച്ച് ഇതായിട്ടുള്ള സംഭവങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പെപ്സി കഴിച്ചാലും ചിലർക്ക് വരാറുണ്ട്, മന്തി ഒക്കെ കഴിച്ചിട്ട് പെപ്സി കഴിക്കുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഇങ്ങനെ പോകില്ല. അതുപോലെ ഞാനും കാര്യമായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഫിറോസ്കയുടെ വീഡിയോ ഉൾപ്പെടെ നമ്മുടെ ഹിൽ ടോപ്പ് കിച്ചനിലെ മച്ചാനൊക്കെ 4 എണ്ണം കഴിച്ചെന്ന് പറഞ്ഞു, പക്ഷെ ചായ കുടിച്ചു അതിനകത്ത്, ചായയുടെ കൂടെയാണ് കഴിച്ചത്. അതുപോലെ തന്നെ വേറെ കുറച്ച് പേരൊക്കെ ട്രൈ ചെയ്തു. എനിക്കൊന്ന് ഫുഡ് കഴിച്ചിട്ട് അതിന്റെ ഒപ്പം ഇത് കഴിച്ചു കഴിഞ്ഞാൽ വലിയൊരു എരിവ് തോന്നത്തില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഈ ഒരു കാര്യത്തിൽ അമ്മക്ക് ഇല്ലാടി തന്നെയാണ്, ഒരു സാധനം പോലും വേറെ കഴിക്കാതെ അതൊറ്റയ്ക്ക് കഴിച്ചതിനാണ് അമ്മേനെ എല്ലാവരും പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പ്രായമുണ്ട് അമ്മക്ക്, ജോളോസിപ്പ് കഴിച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ഇപ്പം അമ്മയാണ്. അതെ, എങ്കിലും എനിക്ക് അങ്ങനെ കരെ എരിവ് പൊതുവെ ഞാൻ ചെറുപ്പത്തിലൊക്കെ തൊട്ട് ഉപ്പും മുളകൊക്കെ ചോദിച്ചു. എരിവ് കഴിച്ച് ശീലമുള്ളവര് മാത്രം ഇത് അറ്റംപ്റ്റ് ചെയ്താൽ മതി. ഞങ്ങൾ ഒരിക്കലും ഇത് റെക്കമെൻഡ് ചെയ്യില്ല, കാരണം ഈ സാധനം പിന്നെ പൈസ വെച്ച് നോക്കുമ്പോ ഭയങ്കര നഷ്ടമാണ്. വെറും ഒരു സാധനം 199 രൂപ വാങ്ങണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ശരിയാണ്, അതിന് പിന്നെ ഇതിപ്പോ എല്ലാരും ട്രൈ ചെയ്യും. ഇതിപ്പോ ഞങ്ങള് നിങ്ങളെ ജസ്റ്റ് എന്താ പറയാ, ഇതിന്റെ ഒരു കൊറേ പേരെ നമ്മുടെ ചോദിക്കുന്ന ചേട്ടാ ഇതിന്റെ ടേസ്റ്റ് എന്താ, ചേട്ടാ ഇത് ഉള്ളതാണോ, എങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ അത്രയും വിശ്വാസമാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. അതായത് ഒരു സാധനത്തിന്റെ യഥാർത്ഥ ഒരു അഭിപ്രായം എന്താന്ന് അറിയാൻ വേണ്ടി ഒരുപാട് പേര് എന്നോട് ഇത് കഴിച്ചു നോക്കാൻ ആവശ്യപ്പെട്ടതെന്ന് എനിക്കറിയാം. ആ ഒരു കാര്യത്തിൽ ഒരുപാട് നന്ദി. കാരണം നമ്മുടെ ചാനലിലോടുള്ള നമ്മളോടുള്ള വിശ്വാസം എന്താണെന്നുള്ളത് നല്ല രീതിയിൽ പ്രകടമാണ്. അപ്പോൾ ആ ഒരു സപ്പോർട്ടിനും വിശ്വാസത്തിനൊക്കെ നന്ദി പറഞ്ഞേ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ വലിയ ഇതിൽ പറഞ്ഞ കാരണമാണ് ഞാൻ ട്രൈ ചെയ്യാൻ. അമ്മ അതുകൊണ്ടാണ് ആവശ്യം പറഞ്ഞത്, അന്ന് എനിക്കൊന്ന് കഴിച്ചു നോക്കണം എന്നുള്ളത് തന്നെ. കാരണം അമ്മ എരിവ് കഴിച്ച് ശീലമുള്ള ഒരാളാണ്. എനിക്ക് അമ്മയ്ക്ക് പറയാം, എനിക്ക് എരിവ് എന്ന് പറയാൻ ഭയങ്കര ജീവന, എത്ര എരിവുണ്ടെങ്കിൽ ഞാൻ കഴിക്കും. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയുന്നതാണ്, കുറച്ച് എന്താ പറയുക കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണെന്നാണ് ഞാൻ പറയുന്നത്. ഇതിക്ക് മേലെ എന്തെങ്കിലും എന്താണ് എരിവുള്ള സാധനം ഉണ്ടെങ്കിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ തയ്യാറാണ്. അത് കൂടാണ്ട് ഞാൻ വേറൊരു സാധനം ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്.
അത് നടക്കുമോ ഇല്ലയോ എന്നറിയില്ല. കാരണം എക്സ്ട്രീം ചാലഞ്ച് ആയിരിക്കും, എക്സ്ട്രീം ചാലഞ്ച് ജോളോ ചിപ്പ് വെച്ചിട്ട്, പക്ഷേ ഒരു എക്സ്ട്രീം ചാലഞ്ച്. അത് നമുക്കും ഇല്ലയോ അറിയില്ല കേട്ടോ എന്താന്നുള്ളത്. അത് നടക്കുമോന്നും അറിയില്ല. കാരണം ചിലപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നൊരു മനുഷ്യൻ്റെ കാര്യമല്ലോ പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അതിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക, ഒരു ദിവസം വരുന്നതാണ് കേട്ടോ. ഡയറിയ വയറലൊക്കെ ഒരു സീനും ഉണ്ടായിരുന്നില്ല, ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈവൻ ബാത്റൂമിൽ പോയപ്പോ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ബാത്റൂമിൽ പോകുമ്പോ കുഴപ്പമുണ്ടാവും. നമ്മൾ ഈ കാന്താരി മുളക് കഴിച്ചിട്ട് അത് ദിവസം ബാത്റൂമിൽ പോകുമ്പോൾ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും മറ്റുള്ള മുളക് കഴിച്ചിട്ട് ഇത് അങ്ങനെ അങ്ങനെ പോലും ഉണ്ടായിരുന്നില്ല. രാത്രി ആ സമയം കഴിച്ച ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ ഗ്യാസിന്റെ ഇത് വന്നെങ്കിൽ അത് നമുക്ക് സഹിക്കാൻ പറ്റാം. പിന്നെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കഴിക്കട്ടെ. അല്ലാതെ ഞാൻ പറയുന്നത്, അപ്പൊ എന്തായാലും ഇത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങൾ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഞാൻ വിട്ടുതരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പരിഗണിക്കുക. നമ്മുടെ ഉണ്ണി വ്ലോഗ്സിലെ മച്ചാൻ പറഞ്ഞതല്ലേ, സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം നിങ്ങൾ പരിഗണിക്കുക, അത്രേ ഉള്ളൂ. അപ്പം എന്തായാലും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീഡിയോ അവസാനിപ്പിക്കണം. എനിക്ക് ഞാൻ അമ്മ സൈനിങ് ഔട്ട് ഫ്രം ദി ചാനൽ. ബൈ ബൈ.